പോസ്റ്റിന് പിന്നിൽ ഇങ്ങനെയൊരു വല എന്തിനാണ് കെട്ടിയിട്ടുണ്ടാവുക? പന്ത് തെറിച്ചു പോകാതിരിക്കാനോ എന്നല്ലേ നാം എല്ലാം കരുതുക? അങ്ങനെയെങ്കിൽ ഗ്രൗണ്ടിന് ചുറ്റും വല കെട്ടേണ്ടതല്ലേ? ഇങ്ങനെ ഗോൾ പോസ്റ്റിന് പിറകിൽ വല കെട്ടാൻ ആരംഭിച്ചിട്ട് ഒരു നൂറ്റാണ്ട് കഴിഞ്ഞതേ ഉള്ളൂ. അതിനൊരു കാരണവും ഉണ്ടായിരുന്നു. 1889 ഇംഗ്ലണ്ടിൽ ലിവർപൂളിൽ വാശിയേറിയ ഫുട്ബോൾ മത്സരം നടക്കുകയാണ്. എവർട്ടണും അഗ്രിഗോൺസും ടീമുകൾ തമ്മിലാണ് മത്സരം. മത്സരത്തിനിടയ്ക്ക് എപ്പോഴോ ടീമുകൾ തമ്മിൽ തർക്കമുണ്ടായി. ഒരു ടീം അടിച്ച ഗോളിൻ്റെ കാര്യത്തിലായിരുന്നു തർക്കം. ഗോൾ പോസ്റ്റിൽ തട്ടി പാഞ്ഞു പോയ പന്ത് പുറത്തു കൂടിയാണോ അകത്തു കൂടിയാണോ പോയതെന്നാണെന്നു സംശയം. അത്രയും വേഗത്തിൽ പാഞ്ഞു പോയ പന്ത് ഗോൾ ആയെന്ന് ഉറപ്പിച്ച് പറയുക പോലും അസാധ്യമായിരുന്നു. ഇന്നത്തെ കാലത്തെ പുതിയ ടെക്നോളജികളോ വീഡിയോ ക്യാമറയിലോ റീപ്ലേയോ ഒന്നും അന്നില്ലല്ലോ. അങ്ങനെ 2-2 എന്ന സമനിലയിൽ അന്ന് മത്സരം അവസാനിപ്പിക്കുകയായിരുന്നു. മത്സരം വീക്ഷിച്ചു കൊണ്ടിരുന്ന ജോൺ ബോർഡറി എന്ന എഞ്ചിനീയർക്ക് ഇതിനൊരു പരിഹാരം കണ്ടെത്തണമെന്ന് തോന്നി. അങ്ങനെ 1889 നവംബർ മാസത്തിൽ ഗോൾ പോസ്റ്റിന് പിറകിലൊരു വല കെട്ടിയാൽ പ്രശ്നം പരിഹരിക്കാമെന്ന ആശയം അദ്ദേഹം ഫുട്ബോൾ അധികൃതർക്ക് മുന്നിൽ സമർപ്പിച്ചു. അടുത്ത വർഷം അധികൃതർ അതിന് അംഗീകാരം നൽകുകയും ചെയ്തു. അങ്ങനെ 1891 മാർച്ചിൽ ലണ്ടനിലെ ഓവലിൽ നടന്ന ഫുട്ബോൾ മത്സരത്തിൽ ആ ആശയം ആദ്യമായി പരീക്ഷിച്ചു നോക്കി. അന്നു മുതൽ ഗോൾ പോസ്റ്റിന് പിന്നിലെ വല സ്ഥിരമായി ഉപയോഗിക്കാൻ തുടങ്ങി. തൻ്റെ ജീവിതത്തിലെ മഹത്തായ കണ്ടുപിടുത്തമാണിതെന്ന് ബ്രോഡി ഒരിക്കൽ ഇതിനെ വിശേഷിപ്പിച്ചത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ഫുട്ബോൾ വീഡിയോസിനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. ഇനി ഇതുപോലുള്ള മറ്റൊരു ഫുട്ബോൾ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.